ബിജു, മലയാള സിനിമയിൽ ഒരു ക്യാരക്ടർ, നമുക്കറിയാം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഒരെണ്ണം ഒന്ന് പിക്ക് ചെയ്ത് പറയാൻ പറയുകയാണെങ്കിൽ ഏതായിരിക്കും ബിജുവിന്റെ ഫേവറേറ്റ് ക്യാരക്ടർ? എന്റെ വീട്ടിൽ ഞാൻ ലാലേട്ടൻ ഫാനും എന്റെ ചേട്ടൻ മമ്മൂക്ക ഫാനും. ലാലേട്ടന്റെ ഐ തിങ്ക് ഉദയനാണ് താരം. ആ ഓക്കെ. ആ ഡയറക്ടർ ഉദയൻ ഒരു ഉഗ്ര ക്യാരക്ടർ, ഭയങ്കര ക്യാരക്ടറാണ്. അത് പെർഫോമൻസ് വൈസ് എല്ലാം കൊണ്ടും. സോ അത് ഐ തിങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. എന്നാ ഉദയനാണ് താരത്തിലെ ഒരു പാട്ടിലോട്ട് പോയാലോ? യാ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ, സഖിയെ നീ കാണുന്നുവോ എൻ മിഴികൾ നിറയും നൊമ്പരം, ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നും ഓർക്കുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. സൂപ്പർ. നേരെ സിത്തുലോട്ട്. സിത്തുന്റെ ഫേവറേറ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ഒരു പിക്ക് ഓഫ് ക്യാരക്ടേഴ്സ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് അയ്യോ, നമ്മുടെ കൂടുതൽ ഏറ്റവും വലിയ മമ്മൂട്ടി ഫാൻ ആണല്ലോ. എനിക്ക് മമ്മൂക്കയുടെ കുറേ ക്യാരക്ടേഴ്സില് കാഴ്ചയല്ലേ ആ കഥാപാത്രം. പിന്നെ അതിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ജുഗ്നൂരേ എന്ന് പറഞ്ഞ സോങ് ആണ്, മോഹൻ സിത്താര സാറിന്റെ. അത് മൻവർക്കെ പോലത്തെ ഇങ്ങനെ ഒരു സിംഗർ, ഭയങ്കര എനർജി. നമുക്കൊന്ന് ജുഗ്നൂരേ. ജുഗ്നൂരേ 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 ജുഗ്നൂ ജുഗ്നൂരേ 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 ജുഗ്നൂ മാരി പാസ് ആവരി ജുഗ്നൂ ജുഗ്നൂരേ 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 ജുഗ്നൂ ജുഗ്നൂരേ 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 ജുഗ്നൂ. ഓഹ് ബ്യൂട്ടിഫുൾ. നമുക്ക് വിദൂലോട്ട് പോവാം. മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അഗെയിൻ ലാലേട്ടനിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ദശരഥം സിനിമയിലെ രാജീവ് മേനോൻ, അതിലെ ലാസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ, ആ സമയത്ത് ലാലേട്ടന്റെ ഒരു കൈവെപ്പുണ്ട് തോളില്, ഇങ്ങനെ ഒരു വിറയലുണ്ട് അദ്ദേഹത്തിന്റെ കൈ. അതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു വിറയലുണ്ട് ഇങ്ങനെ കൈക്ക്, എന്നിട്ടൊരു കരച്ചില്, ആ സമയത്ത് എല്ലാരും കരഞ്ഞു. അങ്ങനത്തെ രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചത്. അപ്പൊ അതിലത്തെ മന്ദാരച്ചെപ്പുണ്ടോ ആ സോങ്? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പെട്ടെന്ന് ആ ഡയലോഗും കൂടി മനസ്സിൽ വരണം. അപ്പൊ ശിവചേട്ടനൊരു പ്രത്യേക ഐഡിയ. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ പെട്ടെന്ന് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ ഓടി വരുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് രേവതി മാം ആണ്. രേവതി മാമിന്റെ വളരെ ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദേവാസുരത്തിലെ ഭാനുമതി. അപ്പൊ എനിക്ക് വേണോ ദേവാസുരത്തിലെ പാട്ട് പാടാലെന്നാ? മേട പൊന്നണിയും കൊന്ന പൂക്കണിയാ പീലിക്കാവുകളിൽ താല പൂപ്പുലിയായി, തങ്കത്തേരിലേറും കുളിരന്തി താരതങ്ങൾ വരവർണ്ണദീപരാജിയായി, മേട പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താല പൂപ്പുലിയായി.